വിക്രം ലാൻഡർ അയച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ സ്വന്തം ചന്ദ്രോത്സവത്തിന്റെ ചിത്രങ്ങൾ അതേ ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനപൂരിതമാക്കിക്കൊണ്ടതാ ആ ഇന്ദുവിലെ ഇന്ത്യയെ വിക്രമിന്റെ കണ്ണുകളിലൂടെ ഇന്ത്യ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ മുൻ നിശ്ചയിച്ച പോലെ സോഫ്റ്റ് ലാൻഡിംഗ് കൃത്യമായി നടന്നു ആറേ മൂന്നിന് ആ ചരിത്ര നിമിഷത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചു വിക്രം അതിന്റെ ചെറുകാലുകൾ ചന്ദ്രനിൽ പതിച്ചപ്പോൾ ഇന്ത്യയുടെ കോടി ജനങ്ങൾ കൈയടിച്ചു ചാന്ദ്ര പര്യവേഷണം ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് പകർത്തിയ പുതിയ ചിത്രങ്ങളും പുറത്ത് ഇന്ത്യ കാണുന്നു എല്ലാം വിക്രമിന്റെ കണ്ണുകളിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കാലുകുത്തിയ ലാൻഡർ മൊഡ്യൂൾ പകർത്തിയ ആദ്യ ചിത്രങ്ങളാണ് ഐ എസ് ആർ പുറത്തുവിട്ടത് ചന്ദ്രനിൽ ഇറങ്ങുന്ന ഘട്ടത്തിൽ എടുത്തതാണ് ഈ ചിത്രങ്ങൾ ചന്ദ്രനിലെ ഗർത്തങ്ങൾ എടുത്തു കാണിക്കുന്നവയാണ് അവ അതേസമയം ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ മുടിയോളും ബംഗളൂരുവിലെ ട്രാക്കിംഗ് കേന്ദ്രമായ ഇസ്ട്രാക്കും തമ്മിലുള്ള ആശയവിനിമയ ബന്ധം സ്ഥാപിക്കപ്പെട്ടതായും ഐ എസ് ആർഒ അറിയിച്ചു അതിനിടെ ചന്ദ്രയാൻ മൂന്ന് മിഷനിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൌത്യം ലാൻഡിംഗ് ആയിരുന്നില്ല എന്നും വിക്ഷേപണം തന്നെയായിരുന്നുവെന്നും ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് അറിയിച്ചു വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും അടങ്ങുന്ന ചന്ദ്രയാൻ മൂന്ന് പേടകത്തെ വഹിച്ചുകൊണ്ടാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നത് ശരിയായ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്ന കടമയാണ് റോക്കറ്റ് നിർവഹിച്ചതെന്നും സോമനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച ചന്ദ്രനിലേക്കുള്ള പാതയിൽ പേടകത്തെ എത്തിക്കുന്ന ഘട്ടം ശരിയായ രീതിയിലാണ് നടന്നത് വിക്ഷേപണം നടന്ന പതിനാറ് മിനിറ്റിന് ശേഷം റോക്കറ്റിൽ നിന്ന് ചന്ദ്രയാൻ മൂന്ന മൊഡ്യൂളിനെ വേർപെടുത്തി തുടർന്ന് ആറ് തവണ ഭൂമിയെ ഭ്രമണം ചെയ്തു ജൂലൈ പതിനഞ്ചിന് ആദ്യത്തെ ഭ്രമണപഥം ഉയർത്തുന്നതിന് മുൻപ് പരമാവധി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിലെത്തിച്ചു ആദ്യ ഭ്രമണപഥം ഉയർത്തലിലൂടെ ദൂരം കിലോമീറ്ററിലേക്ക് എത്തി ചന്ദ്രനിൽ ലാൻഡ് ചെയ്യലും ലാൻഡ് ചെയ്യുന്നതിനുചിതമായ സ്ഥലം കണ്ടെത്തലുമായിരുന്നു ശരിക്കും നിർണായക ഘട്ടം ഇത് നഷ്ടപ്പെട്ടാൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനുള്ള സാധ്യത ഇല്ലാതാകും അതായത് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നർത്ഥം ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഒരു കൂട്ടം ശക്തിയേറിയ ക്യാമറകളുടെ സഹായത്തോടെയാണ് ചന്ദ്രയാൻ മൂന്ന് ഇറക്കുന്നതിനുള്ള ഉചിതമായ സ്ഥലം പോലും കണ്ടെത്തിയത് ലാൻഡർ മൊഡ്യൂളിന്റെ വേഗത കുറച്ച് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് ഏറെ സങ്കീർണ്ണതകൾ നിറഞ്ഞതായിരുന്നു ഈ ഘട്ടത്തിലെ തെറ്റായ കണക്ക് കൂട്ടലുകൾ വിനാശകരമായെന്ന് കാരണം വിക്രം ലാൻഡർ തൊടാൻ ശ്രമിക്കുമ്പോൾ തകരാൻ വരെ സാധ്യതയുണ്ടെന്ന് സോമനാഥ് പറഞ്ഞു നിർണായകമായ മൂന്നാമത്തെ ഘട്ടം ലാൻഡറിന്റെയും ഓർബിറ്ററിന്റെയും വേർതിരിവാണ് അതുചിതമായ സമയത്ത് സംഭവിച്ചു ബഹിരാകാശത്തും ഭ്രമണപഥത്തിലും നിരവധി ദിവസങ്ങൾ ചെലവഴിച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് പ്രശ്നങ്ങളില്ലാതെ പ്രവർത്തിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യമായിരുന്നുവെന്നും സോംനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു ബഹിരാകാശ ദൌത്യത്തിലെ നിർണായക നേട്ടം കൈവരിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭവും ഐഎസ്ആർഒയുടെ ലോഗോയും ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ച ചന്ദ്രയാൻ ചന്ദ്രയാനിലെ പ്രഗ്യാൻ റോവറിന്റെ ചക്രങ്ങൾ ചന്ദ്രനിൽ പതിച്ചതോടെയാണ് ഇന്ത്യയുടെ അഭിമാനം വാനോളമുയർത്തി അശോകസ്തംഭവും ഐ എസ് ആർഒയുടെ പേരും പതിഞ്ഞത് നീണ്ട ദൌത്യത്തിനൊടുവിലാണ് ചന്ദ്രയാൻ മൂന്ന് ഇന്നലെ വൈകിട്ട് ആറേ നാലിന് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗിന് നാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് ലാൻഡർ മൊഡ്യൂളിന്റെ ഉള്ളിലുള്ള റോവർ റാമ്പിലൂടെയാണ് പുറത്തിറങ്ങിയത് റോവർ പുറത്തിറങ്ങാൻ നാല് മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ സമയമെടുത്തേക്കുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് റോവർ ചന്ദ്രോപരിതലത്തിൽ ും ആരംഭിക്കും സഞ്ചരിച്ചുകൊണ്ട് പ്രഗ്യാൻ റോവറാണ് വിവരങ്ങൾ കൈമാറുക ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്ന റോവർ വിവരങ്ങൾ ശേഖരിച്ച ലാൻഡറിലേക്ക് കൈമാറും ലാൻഡർ അത് ഓർബിറ്ററിലേക്കും ഓർബിറ്റർ ഭൂമിയിലേക്കും വിവരങ്ങൾ കൈമാറും എന്തായാലും ഇന്ദുവിൽ ഇന്ത്യ എന്നത് ലോകത്തെ തന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്ന ഒരു നേട്ടം തന്നെയാണ് ഇനിയും ഇതിന്റെ വിവരങ്ങൾ വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും നമുക്കറിയാം ഇന്ത്യയുടെ അഭിമാന ചന്ദ്രയാൻ ഇനിയും നേട്ടങ്ങൾ കൈവരിക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി